ഇന്നലെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലുണ്ടായ സംഘർഷങ്ങളുടെയൊക്കെ പ്രതിഫലനം നിയമസഭയിലേക്കും വ്യാപിക്കുകയാണ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നു. നിയമസഭയിൽ നിന്നുള്ള വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. മത്സ്യത്തിന് ന്യായവില ലഭിക്കുന്നതിനും മത്സ്യവെട്ട് മുഖാന്തരം തീരദേശ ലേല സമ്പ്രദായം നടപ്പിലാക്കി വരുന്നു. തീരദേശ ലേലം വഴി മത്സ്യ സഹകരണ സംഘങ്ങൾ ശേഖരിക്കുന്ന മത്സ്യം മത്സ്യവെട്ട് നേരിട്ട് മത്സ്യ സംഭരണ കേന്ദ്രങ്ങൾ സംഭരിച്ച് അവ ഫിഷ് മാർട്ടുകൾ വഴി വിപണനം ചെയ്തു വരുന്നു. ഇടനിലക്കാരുടെ ചൂഷണം ഒരു പരിധിവരെ അവസാനിപ്പിക്കുന്നതിനും മത്സ്യമേഖലയിലെ സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ സംഘങ്ങളെ ലേലത്തിൽ പങ്കെടുപ്പിച്ച് സംഘങ്ങൾക്ക് മത്സ്യം സംഭരിക്കുന്നതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെയും ഈ സർക്കാരിന്റെയും മികച്ച പിന്തുണയോടെയുള്ള പ്രവർത്തനം മികവുകൊണ്ട് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് നൽകുന്ന രാജ്യത്തെ ഏറ്റവും മികച്ച കടലോര അർദ്ധ സർക്കാർ സ്ഥാപനത്തിനുള്ള ബെസ്റ്റ് മറൈൻ ക്വാസി ഗവൺമെന്റ് ഓർഗനൈസേഷൻ ദേശീയ പുരസ്കാരം മത്സ്യഫണ്ട് ലഭിച്ചു. മത്സ്യവിപണനത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വ്യാപനത്തിനുമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായി ആധുനിക രീതിയിലുള്ള എയർ കണ്ടീഷൻ സംവിധാനത്തോടു കൂടിയ 50 ഫിഷ് മാർട്ടുകളും സഹകരണ സംഘങ്ങൾ സഹകരിച്ച 59 ഫ്രാഞ്ചൈസി മാർട്ടുകളും 10 അന്തിപ്പച്ച മൊബൈൽ മാർട്ടുകളും മത്സ്യഫണ്ട് മുഖേന പ്രവർത്തിക്കുന്നുണ്ട്. ഫിഷ് മാർട്ടുകളിലേക്ക് മത്സ്യം ബേസ് സ്റ്റേഷനിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത്. കൂടുതൽ മാർട്ടുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി മത്സ്യസംഭരണം ശക്തിപ്പെടുത്തുന്നതിനായി മത്സ്യഫണ്ടിന്റെ കീഴിൽ 9 സംഭരണ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സാർ. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന മത്സ്യഫെഡ് ഐസ് ആൻഡ് ഫ്രീസിംഗ് പ്ലാന്റിൽ മത്സ്യം സംഭരിക്കുകയും അവ ശീതീകരിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്തു വരുന്നു. വിവിധ അച്ചാറുകളും ചെമ്മീൻ, ചൂര, ഓലക്കൊടി, കണവ, കട്ട്ലറ്റ്, പീര എന്നീ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. കൂടാതെ റെഡി ടു ഈറ്റ് ആൻഡ് റെഡി ടു കുക്ക് വിഭവങ്ങൾ മത്സ്യഫെഡ് ഈറ്റ്സ് ആൻഡ് മത്സ്യഫെഡ് ട്രീറ്റ്സ് എന്ന പേരിൽ ഫിഷ് മാർട്ടുകൾ വഴി വിപണനം ചെയ്തു വരുന്നു. സർസി കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും മത്സ്യഫെഡിന്റെ ഫിഷ് ബൂത്ത് ആരംഭിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. നിലവിൽ 52 നിയോജകമണ്ഡലം മത്സ്യഫെഡിന്റെ ഫിഷ് മാർട്ടും സഹകരണ വകുപ്പുമായി ചേർന്നുള്ള ഫ്രാഞ്ചൈസി ഫിഷ് മാർട്ടും പ്രവർത്തിക്കുന്നു. നിലവിൽ ഫിഷ് മാർട്ടുകളില്ലാത്ത 88 നിയോജകമണ്ഡലങ്ങളിൽ ഈ ഗവൺമെന്റ് കാലത്ത് ഫിഷ് മാർട്ട് ആരംഭിക്കും. സാർ ഡി, സംസ്ഥാനത്തൊട്ടാകെ ആധുനികവും ശുചിത്വപൂർണമായ മത്സ്യ മാർക്കറ്റുകൾ നിർമ്മാണം കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മുഖേന നടപ്പാക്കി വരുന്നു. ഓരോ മത്സ്യ മാർക്കറ്റിലും പച്ചമത്സ്യത്തിനും ഉണക്ക മത്സ്യത്തിനും പ്രത്യേക സ്റ്റാളുകൾ, മത്സ്യം വൃത്തിയായി കരുതുന്നതിനാവശ്യമായ സിങ്ക്, മലിനജലം പൂർണ്ണമായി ഒഴുകി പോകുന്നതിനുള്ള ഡ്രെയിനേജ് സംവിധാനം, മത്സ്യം മുറിക്കുന്നതിനുള്ള സ്ലാബ് എന്നിവ സംവിധാനം കൂടി വിപണന സ്റ്റാളുകൾ ശുചിത്വം ഉറപ്പാക്കുന്നതിനായി മലിനജല സംസ്കരണ യൂണിറ്റ് എന്നിവയും ഓരോ മാർക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന മാർക്കറ്റുകൾ കച്ചവടക്കാർക്ക് വിശ്രമിക്കുന്ന റെസ്റ്റ് റൂം സൗകര്യം സ്ഥല ലഭ്യത അനുസരിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശുദ്ധജല ലഭ്യത, പുരുഷന്മാർക്ക് സ്ത്രീകളും പ്രത്യേക ടോയ്ലറ്റ് സംവിധാനം എന്നിവയും ഓരോ മത്സ്യമാർക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. സംസ്ഥാനം തിരഞ്ഞെടുത്ത 51 മത്സ്യ മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കുന്നതിനായി സാർ 120.57 കോടി രൂപ ഈ ഗവൺമെന്റ് കാലത്ത് ചെലവായിക്കൊണ്ടിരിക്കുന്നു സാർ. കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മുഖേന നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ധനസഹായത്തോടെയും കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെയും സംസ്ഥാനത്ത് 39 ആധുനിക മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നതിന് അനുമതി ലഭിക്കുകയും സാർ 38 എണ്ണത്തിന് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. കൊല്ലം ജില്ലയിൽ മയ്യനാട്, കരിക്കോട് എന്നീ മത്സ്യ മാർക്കറ്റിൽ ബ്രൂ ലെവറേഷൻ 2016-17 ഉൾപ്പെടുത്തി നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചു. മത്സ്യഫെഡ് വഴി ആലപ്പുഴ ജില്ലയിലെ അരൂർ, കൊല്ലം ജില്ലയിലെ അഞ്ചൽ, ഓച്ചിറ എന്നീ മത്സ്യ മാർക്കറ്റുകൾ സർക്കാർ സഹായത്തോടുകൂടി നവീകരിച്ച് പ്രവർത്തിക്കുന്നു സാർ. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 2nd ഗവൺമെന്റിന്റെ ഈ കാലത്ത് കേരളത്തിന്റെ മത്സ്യമേഖലയിൽ എല്ലാ അടിസ്ഥാനപരമായ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കും എന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പു തരികയാണ്. ഡോക്ടർ സുജീത് വിജയൻ പിള്ള, ഹെഡ്ഫോൺ വെക്കണം, ഹെഡ്ഫോൺ വെക്കും. നമ്മുടെ മത്സ്യബന്ധന മേഖലയിൽ നിരവധി പ്രതിസന്ധികളാണുള്ളത്. പ്രത്യേകിച്ചും അടിക്കടി ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണവും അതുപോലെ ആഗോള താപനത്തിൻ്റെയൊക്കെ ഫലമായി മത്സ്യ ലഭ്യതയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. പിന്നെ 2017 ഓഖി പ്രളയം തുടങ്ങി ഇങ്ങോട്ട് നിരവധി കോവിഡ് നിരവധി പ്രതിസന്ധികളാണ് മത്സ്യബന്ധന മേഖലയിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ നിരവധി സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് വകുപ്പ് മന്ത്രിയെയും വകുപ്പിനെയും മുക്തകണ്ഠമായി തന്നെ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മത്സ്യഫെഡ് നൽകിയിട്ടുള്ള വായ്പ ആ കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർക്ക് പലിശയിലും അതുപോലെ പിഴപ്പലിശയിലും ഫൈനിലും എല്ലാം കുറവ് വരുത്തിക്കൊണ്ട് ഒറ്റത്തവണ തീർപ്പാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സഹായങ്ങൾ ഉണ്ടാകുമോ, എന്തൊക്കെ നടപടിയാണ് എടുക്കുന്നതെന്ന് ഇത്തരത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, 2021-22 വർഷത്തെ ബജറ്റ് പ്രസംഗത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ വായ്പാ കുടിശ്ശിക തുകയിൽ പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി
ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും സാർ ഇതിനായി പണം വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതി നിലവിൽ ധനകാര്യ വകുപ്പിന്റെ അംഗീകാരത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഭരണാനുമതി ലഭ്യമാക്കി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി മത്സ്യമേഖല നടപ്പാക്കും. രണ്ടാമത്തെ ചോദ്യം സാർ, മത്സ്യഫെഡ്, സാഫ്, തീരദേശ വികസന കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങൾ വഴി നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സർക്കാർ വിപണിയിൽ ഇറക്കുന്നുണ്ട്. എന്നാൽ ഇവന്റെ വിപണി സാധ്യത ഉയർത്തുവാനും സ്വീകാര്യത ലഭിക്കുവാനുമായിട്ട് എന്തൊക്കെ നടപടികളാണ് വകുപ്പ് സ്വീകരിക്കുന്നത്? സാർ, മത്സ്യഫെഡ്, സാഫ്, തീരദേശ വികസന കോർപ്പറേഷൻ എന്നിവ വിവിധ യൂണിറ്റുകൾ മുഖേന മത്സ്യ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും മത്സ്യേതര ഉൽപ്പന്നങ്ങളും തയ്യാറാക്കി വിപണനം നടത്തി വരുന്നു. ഇവിടെ പ്രിയപ്പെട്ട സുജിത് വിജയൻപിള്ള സൂചിപ്പിച്ച പോലെ ഉന്നത നിലവാരം പുലർത്തുന്ന ഈ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ പരസ്യം ലഭിക്കാത്തതിനാൽ ഉപഭോക്താക്കളിടയിൽ വേണ്ടത്ര സ്വീകാര്യത ഉണ്ടായിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു ബ്രാൻഡിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമാറ് മേൽസ്ഥാപനങ്ങളുടെ ഒരു കൺസോർഷ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഓൺലൈൻ മാർക്കറ്റിംഗ് രീതി അവലംബിക്കുന്നതാണ്. സാർ, ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള 100,000 യൂണിറ്റുകളിൽ 40% യൂണിറ്റുകൾ മത്സ്യമേഖലയിൽ ആരംഭിച്ച് അത് മാർക്കറ്റ് ചെയ്യാനുള്ള വിപുലമായ സംവിധാനം ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു എന്ന കാര്യവും സഭ അറിയിക്കുകയാണ്. സാർ, എന്നെല്ലാം സമൂഹത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ വിഷയം ഫ്ലോറിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം ഫ്ലോറിനകത്ത് വലിയ രീതിയിൽ UDF ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ അടിസ്ഥാന വർഗത്തെ UDFന് ഇഷ്ടമില്ല എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ ചോദ്യം, മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷന്റെ പ്രവർത്തനം വിലയിരുത്തിയിട്ടുണ്ടോ? നാളിതുവരെ എത്ര രൂപ കടാശ്വാസമായി അനുവദിച്ചിട്ടുണ്ട്? സാർ, മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പ്രധാന കാരണം അവരുടെ കടബാധ്യതയായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞാണ് 2016-2011 കാലത്ത് ഇടതു സർക്കാർ മത്സ്യത്തൊഴിലാളികളുടെ കടബാധ്യതകൾ പരിഹരിക്കുന്നതിനും കടക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുന്നതിനുമായി 2008 കേരള മത്സ്യത്തൊഴിലാളി കടാശ്വാസ നിയമം നടപ്പിലാക്കിയത്. പ്രസ്തുത നിയമത്തിലെ 3-ാം വകുപ്പ് പ്രകാരം സർക്കാർ രൂപീകരിച്ച കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ 22/1/2009 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. കടബാധ്യതയാൽ കഷ്ടം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കേരള മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ ആക്ട് അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ അർഹതയുടെ അടിസ്ഥാനം ലഭ്യമാക്കുവാൻ സിറ്റിങ്ങുകളും തെളിവെടുപ്പുകളും നടത്തി ആവശ്യമായ ശുപാർശ ചെയ്യുക എന്നായിരുന്നു കമ്മീഷൻ്റെ ലക്ഷ്യം. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളി എടുത്തതും കുടിശ്ശികയായതുമായ 131,372 അപേക്ഷകളാണ് സാർ കമ്മീഷന്റെ പരിഗണനയ്ക്കായി നാളിതുവരെ സമർപ്പിച്ചിട്ടുള്ളത്. കമ്മീഷൻ നിലവിൽ വന്ന ആദ്യ വർഷം അട്ടോയിൽ നിന്നും ഭവന നിർമ്മാണത്തിന് വേണ്ടി എടുത്ത വായ്പയിൽ കുടിശ്ശിക വരുത്തിയ 9,891 മത്സ്യത്തൊഴിലാളികളുടെ 11,82,60,000 രൂപയും വായ്പകളും മത്സ്യത്തൊഴിലാളി സഹകരണ മത്സ്യബന്ധനങ്ങൾ വാങ്ങുന്നതിനായി 46,804 മത്സ്യത്തൊഴിലാളി വായ്പ കുടിശ്ശികയായ 10,94,78,291 സാർ 10 കോടി അല്ല സാർ, 109,87,89,291 രൂപയുടെ വായ്പകളും സർക്കാർ ഏറ്റെടുത്ത് പ്രസ്തുത മത്സ്യത്തൊഴിലാളികളെയും സഹകരണങ്ങളെയും കടബാധ്യതയിൽ നിന്ന് മോചിപ്പിച്ചു സാർ. അതാണ് എനിക്ക് പറയാനുള്ളത്. 2007 December 31 വരെ മത്സ്യത്തൊഴിലാളി എടുത്ത വായ്പകൾ കടാശ്വാസം അനുവദിക്കുന്നതിനാണ് നിയമത്തിലും ചട്ടത്തിലും വ്യവസ്ഥ ഉണ്ടായിരുന്നത്. 2019 ഈ കാലാവധി 2008 മുതൽ 2031 വരെ ദീർഘിപ്പിച്ച് ആക്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട്. കടാശ്വാസമായി വായ്പ മുതലിനത്തിൽ പരമാവധി 75,000 രൂപയും പലിശയുടെ 25% തുകയുമാണ് അനുവദിച്ചു പോകരുത്. എന്നാൽ 2019-20 വർഷം മുതൽ നിയമസഭയിൽ നിന്ന് വിവരങ്ങളുമായി പ്രശാന്ത്. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് മന്ത്രി സജി ചെറിയൻ ഉത്തരം പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം സാധാരണ ഉണ്ടാകാത്ത തരത്തിൽ ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിപ്പോൾ സമാധാനപരമായി ഇന്നത്തെ ദിവസം സഭ നടക്കുമോ? ഈ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം എടുക്കുന്ന സമീപനം എന്താണ് വ്യക്തമാക്കുന്നത്? ആദ്യത്തെ 13 മിനിറ്റും വലിയ ബഹളം തന്നെയാണ് നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയാണ്. ഇന്നലെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ കല്ലിടുന്നതിനായി എത്തിയ അധികാരികൾ പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച വിഷയം ഇതാണ് പ്രതിപക്ഷം ഇന്നിപ്പോൾ നിയമസഭയിൽ ആദ്യം തന്നെ ഉന്നയിച്ചത്. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ സ്പീക്കർ ചോദ്യോത്തരവേളയ്ക്ക് തുടങ്ങുന്നതായി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ പ്രതിപക്ഷം ബഹളം
തുടങ്ങിയിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉടൻ തന്നെ എഴുന്നേറ്റ്, അതായത് ജനങ്ങൾ ഈ വിഷയം ഇപ്പോൾ നിയമസഭയിൽ പ്രകടിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷം അത് ആ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കണമെന്നാണ്, ജനങ്ങളുടെ വികാരം അതാണിപ്പോൾ പ്രതിപക്ഷം പ്രകടിപ്പിക്കുന്നതെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുന്ന കീഴ്വഴക്കം നിയമസഭയിലില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ സ്പീക്കർ ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോയി. ഈ സമയം പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ ബാനറും പ്ലക്കാർഡും ഉയർത്തി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി. പോലീസിൻ്റെ നരനായാട്ടാണ് മാടപ്പള്ളിയിൽ നടന്നതെന്ന വിഷയമുയർത്തിയായിരുന്നു പ്രതിഷേധം. പിന്നീട് ഉടൻ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി പ്രതിഷേധം തുടങ്ങിയപ്പോൾ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിയുള്ള പ്രതിഷേധം സഭയിൽ സഭാ ചട്ടങ്ങളുടെ കീഴ്വഴക്ക ചട്ടങ്ങളുടെ ലംഘനമാണെന്നും ചോദ്യോത്തരവേള തടസ്സപ്പെടുന്നത് കീഴ്വഴക്കത്തിൻ്റെ ലംഘനമാണെന്നും സ്പീക്കർ എം പി രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു, ഇപ്പോഴും ബഹളം തുടരുക തന്നെയാണ്. എന്നാൽ ഇതിനിടെ ചോദ്യോത്തരവേള തുടരാൻ തന്നെ സ്പീക്കർ തീരുമാനിച്ചു. പ്രതിപക്ഷ ഭരണകക്ഷി അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. മന്ത്രി സജി ചെറിയാൻ ഇത് ആണ് ആദ്യം ചോദ്യത്തിന് മറുപടി നൽകിയത്. ചങ്ങനാശ്ശേരിയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നതെന്നായിരുന്നു സജി ചെറിയാൻ്റെ പ്രകോപനം. എങ്കിലും പ്രതിപക്ഷം നടുത്തളത്തിൽ തന്നെ ഇപ്പോഴും പ്രതിഷേധവുമായി തുടരുകയാണ്. ഏതായാലും ഇന്നിപ്പോൾ സീറോ ഓവറിൽ ചോദ്യോത്തരവേളയ്ക്ക് ശേഷമുള്ള സീറോ ഓവറിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചത് ലോ കോളേജിലെ KSU വനിതാ നേതാവിനെ ആക്രമിച്ച വിഷയമായിരുന്നു. പക്ഷേ ഇന്നലെ മടപ്പള്ളിയിലുണ്ടായ പ്രതിഷേധക്കാർക്കെതിരായ സംഘർഷ പോലീസ് നടപടി, അതിനാലാണ് ഈ വിഷയം ഇന്നിപ്പോൾ ചോദ്യോത്തരവേളയിൽ തന്നെ ഉന്നയിക്കാൻ തീരുമാനിച്ചത്. ഇന്നിപ്പോൾ സഭാ സമ്മേളനം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പരമാവധി ജനങ്ങളുടെ വികാരം, അല്ലെങ്കിൽ ഈ കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പ്രതിഷേധം, അത് ഇന്നലത്തെ സംഭവത്തോടെ പ്രതിപക്ഷത്തിന് കൂടുതൽ ശക്തിയായി തന്നെ നിയമസഭയ്ക്കുള്ളിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യോത്തരവേളയിൽ തന്നെ ഈ വിഷയവും അതിശക്തമായി ഉന്നയിച്ച് സഭാ നടപടികളുമായി സഹകരിക്കാതെ തന്നെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത്. ഇന്നലെ ഈ മടപ്പള്ളിയിൽ സംഘർഷമുണ്ടായ അവസരത്തിൽ തന്നെ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുകയും ഇന്നലെ സഭ ബഹിഷ്കരിച്ച് പുറത്തു പോവുകയും ചെയ്തു. ഇന്നും സമാനമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ചോദ്യോത്തരവേള മുഴുവൻ ഇത്തരത്തിൽ തന്നെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഇന്ന് സഭ ബഹിഷ്കരിച്ച് നിയമസഭയുടെ അവസാന ദിവസം ഈ സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ അതിശക്തമായി പ്രകടിപ്പിച്ച് തന്നെ സഭ ബഹിഷ്കരിക്കാനുള്ള നീക്കത്തിലേക്കാണ് പ്രതിപക്ഷം കാര്യങ്ങൾ നീക്കുന്നത്. എന്തായാലും ഈ ചോദ്യോത്തരവേള പൂർത്തിയാക്കുന്നതുവരെ ഈ തരത്തിൽ പ്രതിഷേധം ഈ ഡയസിന് മുന്നിലുള്ള പ്രതിഷേധം തുടരുമോ അതോ അതിനു മുൻപ് തന്നെ സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തിറങ്ങുമോ എന്നതാണ് നമുക്കിനി അറിയാനിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു പ്രതിപക്ഷം പ്രതിഷേധവുമായി. പ്രശാന്ത് കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം.